തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വകുപ്പ് മേധാവി ദുരുദ്ദേശത്തോടെ സ്പർശിച്ചുവെന്ന വെളിപ്പെടുത്തലുമായി വിദ്യാർത്ഥിനി. എസ് എഫ് ഐ മെഡിക്കൽ കോളേജ് യൂണിറ്റ് നടത്തിയ ബോധവൽക്കരണ പരിപാടിയിലാണ് വെളിപ്പെടുത്തൽ. മറ്റു പലർക്കും സമാനമായ അനുഭവമുണ്ടായതായി അറിഞ്ഞതിനെ തുടർന്ന് എസ് എഫ് ഐ പ്രിൻസിപ്പലിന് പരാതി നൽകി. ആരോപണ വിധേയൻ വിരമിച്ചതിന് പിന്നാലെയാണ് വിവരം പുറത്തായത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു വിഭാഗത്തിന്റെ മുൻ തലവിനെതിരെയാണ് പരാതി. എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ നടന്ന പ്രചാരണ പരിപാടിയുടെ ഭാഗമായാണ് പേര് വെളിപ്പെടുത്താതെ ഒരു വിദ്യാർത്ഥിനി ഇയാളുടെ മോശം പെരുമാറ്റത്തെപ്പറ്റി എഴുതിയത്. ഹൗസ് സർജൻസി കഴിഞ്ഞ് പ്രാക്ടീസ് തുടങ്ങാൻ ട്രാവൻകൂർ മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ വേണം. അതിന് ഹൗസ് സർജൻസി ചെയ്ത വകുപ്പുകളുടെ തലവന്മാരുടെ ഒപ്പ് ആവശ്യമാണ്. ഈ ഒപ്പ് വാങ്ങാൻ ചെന്നപ്പോൾ മോശം പെരുമാറ്റമുണ്ടായെന്നാണ് വിദ്യാർത്ഥിനി വെളിപ്പെടുത്തിയത്. 2015 ബാച്ചിലുണ്ടായിരുന്ന നിലവിൽ ഹൗസ് സർജനായ പെൺകുട്ടിയാണ് വെളിപ്പെടുത്തിയതെന്ന് പിന്നീട് എസ് എഫ് ഐ നേതാക്കൾക്ക് ബോധ്യപ്പെട്ടു. തുടർന്ന് സംഘടന നടത്തിയ അന്വേഷണത്തിൽ മറ്റു പലർക്കും ഈ വകുപ്പ് മേധാവിയിൽ നിന്ന് സമാനമായ അനുഭവമുണ്ടായതായി അറിഞ്ഞു. ഇതേ തുടർന്നാണ് കഴിഞ്ഞ മാസം 30 എസ് എഫ് ഐ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന് പരാതി നൽകിയത്. ഈ മാസം 1 ആരോപണ വിധേയൻ വിരമിക്കുകയും ചെയ്തു. തൊട്ടു പിന്നാലെ പ്രിൻസിപ്പൽ വിളിച്ച യോഗത്തിൽ സമാനമായ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ചില തീരുമാനങ്ങളെടുത്തു. പരാതി അടിസ്ഥാനമായി സാധ്യമായ നടപടിയെടുക്കും. എല്ലാ വകുപ്പുകളിലും യോഗം വിളിച്ച് സാഹചര്യത്തിന്റെ ഗൗരവം അറിയിക്കും. വിദ്യാർത്ഥികൾക്ക് അധികാരികളെ ഭയപ്പെടാതെ പരാതികൾ അറിയിക്കാനുള്ള വേദിയായി ഇന്റേണൽ കമ്മിറ്റിയെ മെച്ചപ്പെടുത്തും എന്നിവയാണ് തീരുമാനങ്ങൾ. ഇതുവരെ പോലീസിന് പരാതി നൽകിയിട്ടില്ല. പ്രതികരണത്തിന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ലഭിച്ചില്ല. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.